മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിലവാരം ഇല്ലാത്തവനാണ്. പൊതുമരാമത്ത് മന്ത്രി റിയാസ് പറഞ്ഞു, ഞാനൊന്നിനും കൊള്ളില്ലാത്ത പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഏജൻസി പി ആർ ഏജൻസി ചോദിച്ചു മേടിച്ച് ഇന്റർവ്യൂ എന്നുള്ള ചിരിയൊക്കെ ചിരിച്ച് അദ്ദേഹം വളരെ ലാഘവത്തോടെ തന്നെ കണ്ടു. അത് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു സ്പീക്കറും ചെയ്യാത്ത രീതിയിൽ ഒരു പരാമർശമുണ്ട്. രാജ്യ താല്പര്യമുള്ള സംസ്ഥാന താല്പര്യമുള്ള ചോദ്യങ്ങൾ റിമൂവ് ചെയ്യാണ്. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് വർത്തമാനം പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം, അത് ഇന്ന് രാവിലെ ആരോ പറഞ്ഞതുപോലെ ഒരു പൂരപ്പുറമ്പായി മാറിക്കഴിഞ്ഞു. നിയമസഭയിൽ തന്നെ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറിയത്. മുഖ്യമന്ത്രി പറയുന്നു നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണെന്ന്. സ്പീക്കർ പറയുന്നു ആരാണ് പ്രതിപക്ഷ നേതാവ്. മറ്റൊരു മന്ത്രി കൈ ഞെരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് പ്രതിപക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ മുഖ്യമന്ത്രി തടയുന്നു. ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ തരണം ചെയ്യുകയും നോക്കിക്കാണുകയും ചെയ്യുന്നത്? അല്ല, നിയമസഭയിൽ നമ്മൾ സാധാരണ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിക്കാറുള്ളത്. നമ്മൾ പരമാവധി വിഷയങ്ങൾ സഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാനുള്ള താല്പര്യം. ഞാൻ പൊതുവെ സഭ സ്തംഭിപ്പിക്കുന്നതിനോട് യോജിപ്പുള്ള ആളല്ല. പിന്നെ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് സഭ സ്തംഭിപ്പിക്കുക. സഭയിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് ജനകീയ വിഷയങ്ങൾ കൊണ്ടുവന്ന് മന്ത്രിമാരുടെ മുമ്പിൽ, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, ബ്യൂറോക്രസിയുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് പല ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രദ്ധിക്കും. ഒരുപക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നിയമസഭയെക്കൊണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി. 2021 ഞങ്ങൾ 195 രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ IPCC റിപ്പോർട്ടും അതിന്മേലുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അനാലിസിസും ഞങ്ങൾ സഭയിൽ കൊണ്ടുവന്നു. എന്നോട് ശശി തരൂർ പറഞ്ഞത് ലോകത്തെ ഒരു ലെജിസ്ലേച്ചറിലും ആ ചർച്ച നടന്നിട്ടില്ല എന്ന്. അപ്പോൾ കേരളത്തിന് ഭാവിയിൽ അപകടകരമാണ്, ക്ലൈമറ്റ് ചേഞ്ച് പ്രശ്നമാണ് എന്ന് മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞു. അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ, കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്, ബ്രെയിൻ ഡ്രെയിൻ ഞങ്ങൾ കഴിഞ്ഞ സഭയിൽ കൊണ്ടുവന്നു. പബ്ലിക് ഹെൽത്ത് അപകടത്തിലാണ് കേരളത്തിൽ, കൊണ്ടുവന്നു. മാവേലി സ്വറിൻ്റെ വിഷയം, KSRTCയുടെ പ്രശ്നം, വൈദ്യുതി ബോർഡിൻ്റെ വിഷയം, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വിഷയങ്ങൾ കൊണ്ടുവന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാനും ആ വിഷയങ്ങളിൽ ഡിബേറ്റ് ചെയ്യാനും അതിൻ്റെ അകത്തു നിന്നൊരു ഔട്ട്കം ഉണ്ടായി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ സംഘർഷഭരിതമാണ്. ഇന്നിപ്പം ഞങ്ങൾ കൊണ്ടുവന്നത് ഈ നാഷണൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു വിഷയം, കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഹവാല പണമാണ്, സ്വർണ്ണക്കള്ളക്കടത്താണ്, ഈ പൈസ രാജ്യ ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. അത് വിഷയം സഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ ചർച്ച സമ്മതിച്ചു, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അതിനിടയിൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു സ്പീക്കറും ചെയ്യാത്ത രീതിയിൽ ഒരു പരാമർശം ഉണ്ടായി, വളരെ മോശമായിട്ട്. അപ്പം ഞാനതിന് മറുപടി പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞത് പാർലമെൻ്ററി ആയിട്ടുള്ളൊരു വാക്കുപോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒരു സ്പീക്കറും അതുപോലെ പറഞ്ഞിട്ടില്ല. ദർ ഈസ് അൻ ഇംപ്രോപ്രൈറ്റി ഇൻ ദാറ്റ്. ഐ രജിസ്റ്റർ മൈ സ്ട്രോങ് പ്രൊട്ടസ്റ്റ്. അങ്ങേപോലുള്ള ഒരാൾ ആ കസേരയിൽ ഇരുന്ന് കുറേ കൂടി പക്വതയോടുകൂടി ഒരു പ്രതിപക്ഷ നേതാവിനെ, ആരാണ് പ്രതിപക്ഷ നേതാവ്, അത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ് പറയാൻ പാടില്ല. അതിലെന്താ തെറ്റ്? ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്ത് പോയി. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പാർലമെൻ്ററി കാര്യ മന്ത്രി, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിലവാരം ഇല്ലാത്തവനാണെന്ന് പറയും. നമ്മളതിന് മറുപടി പറയണ്ടേ? മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ചോദിച്ചു മേടിച്ചാണ്, ചോദിച്ച് എൻ്റെ നിന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചാണ്. ഞാൻ നല്ല മറുപടി പറഞ്ഞു. നല്ല മറുപടി പറഞ്ഞപ്പോൾ പുള്ളി പ്രകോപിതനായി, പുള്ളി കൂടുതൽ പറഞ്ഞു. അപ്പം ഞാൻ അതിന് തക്ക മറുപടി പറഞ്ഞൊരു സംഘർഷാത്മാ. അപ്പം സ്പീക്കർ ചെയ്തത് ഞാൻ പറഞ്ഞത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു, റെക്കോർഡിലില്ല. മുഖ്യമന്ത്രി എനിക്കെതിരെ പറഞ്ഞത്, പാർലമെൻ്ററി കാര്യം പറഞ്ഞത്, മന്ത്രി പറഞ്ഞത് റെക്കോർഡിൽ കിടക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന വേറൊരു ഗൗരവതരമായ വിഷയമുണ്ട്. 49 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, സഭയിൽ വരേണ്ട ചോദ്യങ്ങൾ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ഹൗസിൽ ഉത്തരം കിട്ടേണ്ടത്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറുടെ ഓഫീസും ഗൂഢാലോചന നടത്തി ഈ 49 ചോദ്യങ്ങൾ റിമൂവ് ചെയ്തു, അൺസ്റ്റാർഡാക്കി.
അൺസ്റ്റാർഡാക്കിയ സഭയിൽ വരില്ല, എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി, കൊടുക്കണമൊന്നുമില്ല. സ്റ്റാർ ഇട്ട് കഴിയുമ്പോൾ അവർ തന്നെ മന്ത്രിമാർ തന്നെ പറയേണ്ടി വരും. പിന്നെ മറുപടി വച്ചേ പറ്റുള്ളൂ സഭയിൽ, മറ്റേ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, വിവരം ശേഖരിച്ചു വരുന്നു എഴുതി തന്നാൽ മതി. ഹൗസിൽ വന്ന ചോദ്യത്തിന് ടേബിൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ 49 ചോദ്യങ്ങൾ, രാജ്യ താല്പര്യമുള്ള സംസ്ഥാന താല്പര്യമുള്ള ചോദ്യങ്ങൾ റിമൂവ് ചെയ്യാണ് മോഡി പോലും, പാർലമെന്റിൽ പോലും ചെയ്യാത്ത നടപടിയാണ് കേരളത്തിൽ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? മിണ്ടാതിരുന്നാൽ അത് ആവർത്തിക്കില്ല, നമ്മുടെ റൈറ്റ് അല്ലേ. ഞങ്ങൾ അത് റൈസ് ചെയ്തു, റൈസ് ചെയ്ത് സംഘർഷമായി. സംഘർഷത്തിൻ്റെ ഇടയിൽ അവർ ക്വസ്റ്റ്യൻ അവർ നടത്തി, സബ്മിഷൻ നടത്തി, കോളിംഗ് അറ്റൻഷൻ നടത്തി, ബില്ല് അയച്ചു. പക്ഷേ ഈ ചർച്ച ചെയ്തില്ല, ചർച്ച ചെയ്യാതെ ഇരുന്നിട്ട് സ്പീക്കറെ സഭ അവസാനിപ്പിച്ചു പോയി. പക്ഷെ ഞങ്ങൾക്ക് നാളെയും മറ്റന്നാളും ഒക്കെ വീണ്ടും അവസരങ്ങളുണ്ട്, ഞങ്ങൾ ഇന്ന് ഉന്നയിക്കാൻ കൊണ്ടിരുന്ന വിഷയം കൊണ്ടുവരും. അപ്പം ഗവൺമെന്റിന് മറുപടി ഇല്ലാത്തപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മറുപടി പറയില്ല, ചോദിച്ചാൽ ഒരുപക്ഷേ ഹാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരുപക്ഷേ ജനകീയ വിഷയങ്ങൾ നിങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് അവർക്കറിയാം. അപ്പം അതിന് ഒരു തടയിടാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് ഇതെന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊടുക്കും. അതെല്ലാം സാധ്യതയുണ്ട്. എന്തായാലും ഇതിൻ്റെ പുറയിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ 49 ചോദ്യങ്ങൾ റിമൂവ് ചെയ്യാനും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാനും, ഇല്ലെങ്കിൽ ചോദ്യങ്ങളെ നേരിടാനുള്ള ഭയമാണ്, ഒളിച്ചൊളിയതാണ് യഥാർത്ഥം. അതുകൊണ്ടാണല്ലോ ഒരു പ്രതിപക്ഷ നേതാവ് നിലവാരമില്ലാത്ത, ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു ഫലം. ഞാൻ അങ്ങനെ നിലവാരം പറഞ്ഞിട്ടില്ല, ഒരു വർത്തമാനം അദ്ദേഹത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അതിപ്പോഴെന്നുള്ളതല്ല, അങ്ങ് പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം ഒരു സഭയിലും അങ്ങനെ ഉള്ളതായിട്ട്. ഞാൻ 23 വർഷത്തിനിടയിൽ ഞാൻ പറഞ്ഞത് രേഖയിൽ നിന്ന് റിമൂവ് ചെയ്തത് ആദ്യമായിട്ടാണ് രേഖയിൽ നിന്ന് റിമൂവ് ചെയ്തത്. അതിൽ എന്താ രേഖയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്കുപോലും ഉപയോഗിച്ചിട്ടില്ല. ശക്തമായിട്ട് നമ്മൾ പറയും. അത് പിന്നിപ്പോ മറ്റേ പൊതുമരാമത്ത് മന്ത്രി റിയാസ് പറഞ്ഞു, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്ത പ്രതിപക്ഷ നേതാവാണ്, ഭീരുവാണ്, നിയമസഭയിൽ നിന്നും പ്രസംഗിക്കാൻ ഞാൻ കൊള്ളില്ല, എന്നെ വല്ല സെമിനാറിൽ പ്രസംഗിപ്പിക്കാനേ കൊള്ളുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹമെങ്കിലും വരണമല്ലോ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ, വേറെ മന്ത്രിമാരൊന്നും സംരക്ഷിക്കാത്ത സാഹചര്യത്തിൽ ആരും വന്ന് പറയുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അയാൾ അരിഞ്ഞാൽ ഭീരുവാണ്, പിന്നെ നിയമസഭയിൽ ഞാൻ 23 വർഷമായിട്ട് സഭയിൽ ഇരിക്കുന്നു, ഞാനൊരു പാർലമെന്റേറിയനല്ല, ഞാൻ സെമിനാറിൽ സംസാരിക്കാനേ കൊള്ളുള്ളൂ, സഭയിൽ സംസാരിക്കാൻ കൊള്ളില്ല എന്ന് ആദ്യമായി സഭയിൽ വന്ന ആളാണ് അത് പറയുന്നത്. പറയട്ടെ. അപ്പൊ അത് ആളുകൾ, ഞാൻ അതിന് മറുപടി പറയാൻ പോകണ്ടല്ലോ, ആളുകൾ വീക്ഷിക്കട്ടെ, ഓരോരുത്തരെ വിലയിരുത്തട്ടെ. ആളുകൾ വിലയിരുത്തി കഴിഞ്ഞല്ലോ, കാരണം മുഖ്യമന്ത്രിക്ക് ഒരു സംരക്ഷകനായി മാത്രമാണ് അദ്ദേഹം വന്നത്. രണ്ടാമത് മന്ത്രി ശിവൻകുട്ടി അടുത്ത് വന്നു, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സംരക്ഷകനായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്നു, അദ്ദേഹം കൈ ഞെരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു, മുഖ്യമന്ത്രി തടയുന്നു. അല്ല, അദ്ദേഹമാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഏത് സഭയിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച്. സഭ തല്ലിപ്പൊളിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള അടിവസ്ത്രം തയ്പ്പിച്ച് മുണ്ടും മടക്കി കുത്തി ഡെസ്കിന്റെ മീതെ കയറി ഇന്ന് കമ്പ്യൂട്ടർ എല്ലാം തല്ലിപ്പൊളിച്ച ആള് നമുക്ക് ക്ലാസ് എടുക്കാൻ എഴുന്നേറ്റ് നിന്ന് എങ്ങനെ സഭയിൽ പെരുമാറണം? തമാശയാണിത് സത്യത്തില്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനുശേഷം മാധ്യമങ്ങളോട് ഒരിക്കലും ഒരു ചിരിച്ച മുഖമായി വന്ന് മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യമായിട്ടാണ് പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ കോവിഡ് കാലത്ത്. അദ്ദേഹം അതിനുശേഷം ഇപ്രാവശ്യം രണ്ടാമത് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പലപ്പോഴും വന്ന് പത്രസമ്മേളനം നടത്താറുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം വളരെ, അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ഗൗരവമായിട്ടാണ്. ഇത്തവണ അദ്ദേഹം 3 ദിവസത്തിന് മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഹ ഹ ഹ എന്നുള്ള ചിരിയൊക്കെ ചിരിച്ച് അദ്ദേഹം വളരെ ലാഘവത്തോടെ തന്നെ കണ്ടു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ളൊരു സമീപനമായിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് അങ്ങേക്ക് വല്ല ധാരണയാണ്. അല്ല, അത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതിന് പകരം ഹാന്ന് ചിരിച്ച് നമ്മളെയൊക്കെ, ഞാനത് പറഞ്ഞു പറഞ്ഞു പരിഹസിക്കുകയാണ് ചെയ്ത്. ചോദ്യത്തിന് ഉത്തരവില്ലേ? ഇപ്പോൾ അദ്ദേഹം അവിടെ ചെയ്തതറിയില്ലേ? സെപ്റ്റംബർ 13 PR ഏജൻസി എല്ലാ പത്രത്തിനും വാർത്ത കൊടുക്കണം, നാഷണൽ മീഡിയ, കേരളം മുഴുവൻ കുഴപ്പമാണ്, ഇവിടെ കള്ളക്കടത്താണ്, മറ്റാണ് രാജ്യദ്രോഹ പ്രവർത്തനം. 21 ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് തന്നെ പറയാം. 29 ഹിന്ദുവിലേക്ക് ഇന്റർവ്യൂ കൊടുക്കുക, ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് PR ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുപ്പിച്ചു.
സെപ്റ്റംബർ 13-ാം തീയതിയും 21-ാം തീയതിയും 29-ാം തീയതിയും കൊടുത്ത സ്ക്രിപ്റ്റ് ഒന്ന് തന്നെയാണ്, ഒരു സ്ഥലത്ത് തയ്യാറാക്കിയ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ പറയുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം ഹിന്ദു ഇങ്ങനെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ, അതായത് ചോദിച്ചു മേടിച്ച ഇൻ്റർവ്യൂ ആണ്, അദ്ദേഹത്തിൻ്റെ ഏജൻസി പി ആർ ഏജൻസി ചോദിച്ചു മേടിച്ച ഇൻ്റർവ്യൂ ഹിന്ദു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുകയാണ് എനിക്കങ്ങനെ ഒരു ഏജൻസി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഏജൻസി ഇല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് അങ്ങ് പറയാത്ത കാര്യം എഴുതി കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഗുരുതരമായ കാര്യം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യം, കേരളത്തെ അപമാനിക്കുന്ന ഒരു കാര്യം, പിന്നെ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? ഈ ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അതിന് ആണോ മറുപടി? അപ്പം മറുപടിയില്ല. അപ്പോൾ പുതിയ തന്ത്രം, അതും ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി പി ആർ ഏജൻസി അഡ്വൈസ് ചെയ്ത് കൊടുത്തായിരിക്കും.